ഹമാസിന്റെ അവസാന സമയം എണ്ണി കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ വകവരുത്തി, അതോടൊപ്പം സ്ഥാപക നേതാവായി ഇത്രയും കാലം കാത്തിരുന്ന യഹ്യ സിൻവറിന് കൃത്യമായ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രയേലി സേന. ഇതേ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, രണ്ട് വിവരങ്ങൾ. ഒന്ന്, പ്രധാനപ്പെട്ട നേതാക്കളുടെ വകവരുത്തലും അതോടൊപ്പം പ്രധാന തലയെടുക്കലുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി തുടങ്ങി വെച്ച ഈ ആക്രമണം, ഇസ്രയേലിന് നേർക്കുണ്ടായ ഹമാസിൻ്റെ ഭീകരപ്രവർത്തനം, അതിൻ്റെ ബുദ്ധികേന്ദ്രമെന്ന് പറയുന്നത് ഹമാസ് സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള യഹ്യ സിൻവർ തന്നെയാണ്. യഹ്യയുടെ പേര് തന്നെയായിരുന്നു തുടക്കം മുതൽ ഉയർന്ന് കേട്ടത്. യഹ്യയെ ഏത് വിധേനയും തീർക്കാനുള്ള ലക്ഷ്യങ്ങളായിരുന്നു തുടക്കം മുതൽ മെനഞ്ഞത്. അത് സാക്ഷാത്കരിക്കാനായി പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. യഹ്യയുടെ വീട് ഇസ്രയേൽ സേന വളഞ്ഞിരിക്കുന്നുവെന്നും അയാളെ അവിടെ നിന്നും കണ്ടെത്തുന്ന സമയം വരെ മാത്രമേ ഇനി അയാൾക്ക് ജീവനോടെ ഇരിക്കാൻ സമയമുള്ളൂ എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഹമാസിൻ്റെ പകുതിയോളം ബറ്റാലിയൻ കമാൻഡർമാരെ ഇതിനോടകം സൈന്യം വകവരുത്തിയെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു നെതന്യാഹു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇത്രയും ദിവസത്തിനിടയിൽ, ഏകദേശം ഒരു മാസത്തിനിടയിൽ, ഒന്നര മാസത്തിനിടയിൽ ഉണ്ടായ ആക്രമണത്തിലായിരുന്നു നിരവധി ഭീകരരെ കൊലപ്പെടുത്താനായി ഇസ്രയേലിന് സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർമാർ ആരൊക്കെയെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. അവരുടെ പേരുവിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെതന്യാഹു പറഞ്ഞ വാക്കുകൾ അതെങ്ങനെയായിരുന്നു? ഇസ്രയേലി സൈന്യത്തോട് ഗാസാമുനമ്പിൽ ഏത് ഭാഗത്തേക്കും ശത്രുവിനെ തിരക്കി പോകാമെന്നുള്ളൊരു ഉത്തരവായിരുന്നു നൽകിയത്. ആ സ്വാതന്ത്ര്യമായിരുന്നു കൽപ്പിച്ച് നൽകിയത്. അവരിപ്പോൾ സിൻവറിൻ്റെ വീട് വളഞ്ഞു. ആ വീട് അയാളുടെ താവളമല്ലായിരിക്കാം, പക്ഷേ അയാളുടെ വീട് തന്നെയാണ് അതെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സിൻവർ അവിടെ നിന്നും രക്ഷപ്പെട്ടേക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി അയാളെ കണ്ടെത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് മുന്നിലുള്ളത്. സിൻവർ ഇസ്രയേലി സൈന്യത്തിൻ്റെ തോക്കിനിരയാകുമെന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹമാസിനുള്ളത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, നശിപ്പിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് ഇസ്രയേലിന് മുന്നിലുള്ളത്. ഇനി ഒരിക്കലും ഇസ്രയേലിനൊരു ഭീഷണിയായി ഹമാസ് മാറില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ ഭീഷണിയാകാൻ ഗാസാമുനമ്പിൽ ഇനിയൊരു ഹമാസ് നേതാക്കളും ജീവനോടെ ഉണ്ടാകില്ല. ഭീകരതയെ പിന്തുണയ്ക്കാനോ സാമ്പത്തികമായി സഹായിക്കാനോ ഭീകരതയെ പഠിപ്പിക്കാനോ ഇനി ആരും തന്നെ അവിടെ ജീവനോടെ കാണില്ല എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശരിയായ പാതയിലൂടെയാണ് ഇസ്രയേൽ സൈന്യം മുന്നോട്ട് കുതിക്കുന്നത്. 110 ബന്ദികളെ തിരികെ എത്തിക്കാനായി വെടിനിർത്തലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ബന്ദികളെ കൂടി വളരെ വേഗത്തിൽ ഇസ്രയേൽ സ്വതന്ത്രമാക്കും. തങ്ങളുടെ പൗരന്മാരെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി വകവരുത്തുകയും ചെയ്യുന്നവരോടുള്ള കണക്കാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അവസാനിക്കില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ബന്ദികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അതിനുള്ള ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് ഫാക്ടറി തന്നെ തങ്ങൾക്കുണ്ടെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത്. സിൻവർ നിലവിൽ വീടിനുള്ളിലല്ലെന്നും ഭൂമിക്കടിയിലുള്ള ഒരു ഭൂഗർഭ ഒളിത്താവളത്തിനുള്ളിലാണ് എന്നുള്ള വിവരം IDFന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം IDF വക്താവായ ഡാനിയൽ ഹഗാരിയും വ്യക്തമാക്കുന്നുണ്ട്. സിൻവർ അവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് വീടിനുള്ളിലാണോ രഹസ്യ അറയിലാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് കൃത്യതയില്ലാത്തത്. അവിടേക്ക് സൈന്യം എന്തായിരുന്നാലും എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തുവിടാൻ കഴിയില്ല. വരും മണിക്കൂറുകളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തന്നെ ആയിരിക്കും പങ്കുവയ്ക്കുന്നത്.